അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ വരഹമത്തല്ലാ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ നൽകി വീണ്ടും ഈദുൽ അലഹ ബലി പെരുന്നാൾ വിശ്വാസികളിലേക്ക് ആഗതമായിരിക്കുകയാണ് മുൻ വർഷങ്ങളെപ്പോലെ ആഘോഷങ്ങൾ കൊണ്ടും ആനന്ദങ്ങൾ കൊണ്ടും നമ്മുടെ അന്തരീക്ഷം മുഖരിതമാകുന്നില്ല പരസ്പരമുള്ള പങ്കുവെക്കലുകളും സ്നേഹപ്രകടനങ്ങളും കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ നമുക്ക് സാധ്യമാകുന്നില്ല തീർത്തും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഈ ഈദുൽ അലഹ നാം കൊണ്ടാടുമ്പോൾ അള്ളാഹുവിലേക്കുള്ള മടക്കം റബ്ബിലേക്കുള്ള പ്രയാണം അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായി പെരുന്നാളിൻ്റെ അർത്ഥമായി നാം കാണേണ്ടത് ഏത് എന്ന വാക്ക് അതിൻ്റെ ആന്തരികാർത്ഥത്തിൽ ഒരു മടക്കമുണ്ട് നമ്മൾ ആഘോഷം എന്ന് പറയുന്നുവെങ്കിലും ആദ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം മടങ്ങി എന്നാണ് അള്ളാഹുവിലേക്കുള്ള ചിന്ത കൊണ്ട് ആരാധനകൾ കൊണ്ട് മടങ്ങാനാണ് ഓരോ പെരുന്നാൾ ആഘോഷവും വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത് ഈദുൽ ഫിത്തറിൻ്റെ കാര്യത്തിൽ അതൊന്നുകൂടെ സുവ്യക്തമാകും ഈദുൽ അൽഹ അൽഹ എന്ന് പറഞ്ഞാൽ ബലി ബലി പെരുന്നാളിൻ്റെ കാര്യത്തിലും ചരിത്രത്തിൻ്റെ പിൻബലത്തിലൂടെയും ഈ സന്ദർഭത്തിൽ നടക്കുന്ന ആരാധനകളുടെ ആത്മാംശങ്ങളിലൂടെയും വളരെ കൃത്യമായി ഏറ്റവും പവിത്രമായ നാഥനിലേക്കുള്ള ഒരു യാത്രയാണ് ഈ പെരുന്നാൾ എന്ന് നമുക്ക് ബോധ്യപ്പെടും ആത്മസമർപ്പണവും റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിത ദൗത്യം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും വീടുകളെക്കാളും കച്ചവട സാധനങ്ങളെക്കാളുമൊക്കെ അള്ളാഹുവും റസൂലുമാണ് ഏറ്റവും വിശ്വാസികൾക്ക് പ്രിയങ്കരമാകേണ്ടത് എന്ന് സൂറത്തു തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട് ും എന്ന് പറഞ്ഞ ആ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യം ഈ പറയപ്പെട്ട വ്യക്തികളും വസ്തുക്കളുമൊക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അവരോടുള്ള സ്നേഹത്തിൻ്റെയും മുമ്പിൽ നിഷ്പ്രഭമായി പോകണം എന്നതാണ് ഈ വഴിയിൽ നമുക്ക് മാതൃകയാകുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തിയാണ് ഇബ്രാഹിം അലഹിസ്വലാം ഖുർആാൻ പേര് വിളിച്ചത് പരിചയപ്പെടുത്തിയത് പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഇബ്രാഹിം നബിയെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഹലീലുള്ള അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നതാണ് അതായത് നാഥൻ എന്ത് പറയുന്നോ എന്താണോ അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ താല്പര്യം അതിനനുസൃതമായി തൻ്റെ ജീവിതം ക്രമീകരിച്ച ഒരു വലിയ വ്യക്തിയാണ് ഹലീലുലാഹ് ഇബ്രാഹിം അലിഹിസ്സലാം ഇബ്രാഹിം നബിയുടെ ഓർമ്മയില്ലാതെ ഈ സമൂഹം കടന്നു പോകുന്നില്ല നബിയുടെ പ്രത്യേകതകളിൽ ഒന്ന് തന്നെ എല്ലാ മതങ്ങൾക്കും സ്വീകാര്യനായ ബഹുമാന്യനായ ഒരു വ്യക്തിത്വമാണ് മഹാനുഭാവൻ എന്നതാണ് ജൂതന്മാർക്ക് ക്രൈസ്തവർക്ക് അതിനേക്കാൾ ഉപരിയായി മുസ്ലിം സമൂഹത്തിന് അവരുടെ നിസ്കാരങ്ങളിൽ നിരന്തരമായി ഇബ്രാഹിം നബിയുടെ പേര് അവർ ആവർത്തിച്ചു പറയുന്നു തന്നെയുമല്ല ഖുർആണിൽ ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ ചരിത്രം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ വൈതരണികളെ പ്രയാസങ്ങളെ മധുരമായ വിശ്വാസ സമർപ്പണം കൊണ്ട് അതിജയിച്ച വലിയ കഥകൾ ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റേതായി ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇബ്രാഹിം നബിയുടെ ജീവിത സംഭവങ്ങളും കഥകളും ത്യാഗങ്ങളുമൊക്കെ വലിയ ആത്മഹർഷത്തോടെ പഠിക്കുകയും മണനം ചെയ്യുകയും ചെയ്യാറുണ്ട് ഇബ്രാഹിം നബി നമുക്കൊരിക്കലും അപരിചിതനല്ല ബഹുമാനപ്പെട്ടവരുടെ ജീവിത സംഗ്രഹം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠം അള്ളാഹു എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്നതാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി ചെയ്തില്ല ആ ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ് ഈ ദുൽഹജയുടെ ആദ്യ ദിവസം മുതൽ ഈ ദുൽഹൈജ്ജയിൽ നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാൾ ഉൾപ്പെടെ ഈ ദുൽഹൈജയുടെ മറ്റു ദിവസങ്ങളിലുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഉൾപ്പെടെ നമുക്ക് അനുഭവിക്കാനും അള്ളാഹുവിന് വേണ്ടി ചെയ്യാനും സാധ്യമാകുന്നത് ഇബ്രാഹിം നബി അലഹി ഏറ്റവും വലിയ ഓർമ്മയായി കബ അവിടെ നിൽക്കട്ടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അവിടെ നിൽക്കട്ടെ കബ ഷെരീഫിൻ്റെ മുമ്പിൽ കബയുടെ മുമ്പിൽ സ്വർണ നിറത്തിൽ വലയിതമായ മക്കാമു ഇബ്രാഹീം എന്ന ഇബ്രാഹിം നബിയുടെ കാൽപ്പാട് പതിഞ്ഞ കല്ലായി സൂക്ഷിക്കപ്പെടുന്ന ഒരു വസ്തു ഉണ്ട് സത്യത്തിൽ വിശ്വാസികൾ അല്ല ലോക ജനതയ്ക്ക് തന്നെ ആ കല്ലൊരു മാതൃകയാണ് ഒരാളുടെ കാൽപ്പാട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അവരുടെ ആരാധനക്കുള്ള ഒരു പ്രതീകമായി എടുക്കുക എന്നത് ആ വ്യക്തിക്ക് ലഭ്യമായ എത്ര വലിയ അംഗീകാരമാണ് കാബാ ഷരീഫ് തവാഫ് ചെയ്യുമ്പോൾ ഈ മക്കാം ഇബ്രാഹിം ഇബ്രാഹിം നബി അലി കാൽപാദം പതിഞ്ഞ ഈ കല്ലിനെ സംബന്ധിച്ച് ഹസ്റത്ത് ഉമർ റലിയല്ലാഹു എന്നു പ്രവാചകനോട് സംസാരിച്ചു ഇബ്രാഹിം നബി നമ്മുടെയൊക്കെ പ്രപിതാവാണ് നമ്മുടെയൊക്കെ മാതൃകയാണ് ഇബ്രാഹിം നബിയുടെ ഓർമ്മക്ക് നമുക്കെന്താണ് ഈ കർമ്മത്തിൽ ചെയ്യാനുള്ളത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അള്ളാഹു ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞ ആ കല്ലിനെ നിങ്ങൾ നിസ്കാരത്തിൽ മുന്നിടാനുള്ള ഒരിടമായിട്ട് സ്വീകരിക്കണം അക്കാരണത്താൽ കബഷരീഫ് പ്രദക്ഷിണം ചെയ്യുന്ന ഒരാൾക്ക് അതിന് ശേഷം നിർവഹിക്കാവുന്ന രണ്ടറക്കാലത്ത് സുന്നത്തിൻ്റെ സ്ഥാനം പറഞ്ഞിട്ടുള്ളത് മക്കാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിൽക്കണം എന്നതാണ് ഇങ്ങനെ അതെന്തുകൊണ്ട് ഇബ്രാഹിം നബി അലിസ്സലാം ജനിക്കുന്നത് ഇന്നത്തെ ഇറാനിലെ ഉർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഉറിൽ നിന്ന് പഴയ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ സ്വീകരിച്ച ജനങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോയി അവിടെ സംസ്കാരങ്ങൾ കെട്ടിപ്പടുത്തു എന്നുള്ളതാണല്ലോ ചരിത്രം അതുകൊണ്ടാണ് നാട് എന്ന വാക്കുകൾക്ക് പോലും ഊര് എന്ന ഒരു വാക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലിഹിസ്സലാം അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പ്രബോ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വിശ്വാസത്തിൻ്റെ ശക്തി ആ സമൂഹത്തിനിടയിൽ ബോധ്യപ്പെടുത്തി വലിയ രാജാവ് അതുപോലെ സ്വയം ദൈവമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന നമ്രൂദ് ലോകമടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തി ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ എതിർത്തു ഇബ്രാഹിം നബി അതിനെ പ്രതിരോധിച്ചത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അതിനോട് ചേർന്ന വിശ്വാസം കൊണ്ടുമായിരുന്നു പലരും രസകരമായ സംഭവങ്ങളാണ് ഈ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ദീനിനെ യുക്തി കൊണ്ട് നേരിടുന്ന വിഡ്ഢിത്തങ്ങൾ കൊണ്ട് നേരിടുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രതിരോധത്തിൻ്റെ മന്ത്രം കൂടി ഇബ്രാഹിം നബിയുടെ ആ സംവാദത്തിലും സംവേദനങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും ഇബ്രാഹിം നബി അലിഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു അല്ലാമ ഇക്ബാലിൻ്റെ ഒരു ചിന്തോദ്ദീപകമായ ഒരു കവിതയുണ്ട് ആ ഗുലിസ്ഥാൻ ഇന്ന് ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെ ഈമാനാണ് ഉണ്ടാകേണ്ടത് ഇബ്രാഹിം നബിയുടെ ഈമാനിൻ്റെ പ്രത്യേകത എന്താണ് കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരം പൂവാടിയാക്കി മലർവാടിയാക്കി ഇബ്രാഹിം നബി അളിഹി സ്ലാമിന് മാറ്റാൻ സാധിച്ചു ആഗ് ഹെ ഔലാദ് ഇബ്രാഹീമേ നമ്രൂദ് ഹേ ഇന്നും അതുപോലെയുള്ള തീയുണ്ട് ഇന്നും അതുപോലെയുള്ള നമ്രൂതുമാരുണ്ട് പക്ഷേ ഇബ്രാഹിം നബി അലിഹിസ്സലാം സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ശക്തിയും ആ വെളിച്ചവും ആ ജാജ്വല്യതയും ആ മനോഹാരിതയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പരിഭവം പറയുന്നുണ്ട് അല്ല മ ഇക്ബാൽ ഇബ്രാഹിം നബി അലിഹിസ്ലാം അവിടെ നിന്ന് സഞ്ചാരിയാവുകയാണ് രാജാവുമായി സംവാദം നടത്തി രാജാവും പരി രാജാവ് പരാജയപ്പെട്ട് ഒടുവിൽ അവിടെ നിന്ന് വലിയ സഞ്ചാരം ആ സഞ്ചാരത്തിനിടയിലും പ്രതിസന്ധികൾ നേരിടുകയാണ് ഇന്നത്തെ ഫലസ്തീനിൽ വരുന്നു അവിടുന്ന് ഈജിപ്തിലേക്ക് പോകുന്നു വീണ്ടും ഫലസ്തീനിൽ വരുന്നു ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ ആ മക്കാമ് നിലനിൽക്കുന്ന വലിയ ഒരു മസ്ജിദുണ്ട് രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ഖലീൽ സിറ്റി എന്നാണ് ആ പട്ടണം അറിയപ്പെടുന്നത് അവിടെ ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെ മക്കാം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഫലസ്തീനിലെ ഒരു പഴയ പട്ടണത്തിൽ ഇബ്രാഹിം നബി അലിഹിസ്സലാം അവിടെ തൻ്റെ ഭാര്യയായ സാറാ ബി ജീവിക്കുന്നു സാറാ ബി വി റലി അള്ളാഹുഅനഹയുടെ കൂടെ ഉണ്ടായിരുന്ന അടിമ സ്ത്രീ ആ അടിമ സ്ത്രീയായ ഹാജർ അലി അള്ളാഹു അന്നയെ സമ്മാനമായി നൽകുന്നു ആ സമ്മാനവുമായി ഇബ്രാഹിം നബി അലിസ്ലാം ജീവിക്കുന്ന സന്താനലബ്ധിയില്ലാതെ സങ്കടക്കടലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആ മഹാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു റബ്ബി ഹബിലിമിന സ്വാലിഹീൻ ഒരു സന്താനം എനിക്ക് നൽകണമേ ഒരു സന്താനത്തെ നല്ല മക്കളിൽപ്പെട്ട ഒരാളെ നൽകണമേ അള്ളാഹു നൽകി ഇസ്മായിൽ നബിയെ നൽകി പിന്നീട് ആ സഞ്ചാരം മക്കയിലേക്ക് മക്കയിലാണെങ്കിൽ ഒരാളുമില്ല ഒരു പുൽക്കൊടി പോലുമില്ല മക്കയിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും തൻ്റെ പ്രിയതമയെയും ഉപേക്ഷിച്ച് കാബാ ഷരീഫിൻ്റെ അടയാളങ്ങൾ ഇടത്ത് ഉപേക്ഷിച്ച് തിരിച്ചു പോരുമ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം ഇരു കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് വാഴ ചെയ്തത് ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹുവേ ഞാനിതാ എൻ്റെ ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും ആരുമില്ലാത്തയിടത്ത് ഒരു പുൽക്കൊടി പോലുമില്ലാത്ത ഇടത്ത് റബ്ബി റബ്ബിൻ നിൻ്റെ ഭവനമുണ്ട് എന്നുള്ളയിടത്ത് ഞാനിതാ ഉപേക്ഷിച്ചു പോകുന്നു അള്ളാഹുവെ ഇവർക്ക് നീ ഭക്ഷിക്കാനും ആഹരിക്കാനും എല്ലാ സൗകര്യത്തോടെ ജീവിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമേ എന്ന് ദ്വാഴ ചെയ്തു അള്ളാഹു ആ ദ്വാഴ സ്വീകരിച്ചു ചരിത്രം പിന്നെ മുന്നോട്ടു പോകുന്നത് ഇസ്മാഹിൽ നബി അലിഹിസ്സലാമിന്റെ വളർച്ചയുടെ ഘട്ടമാണ് അള്ളാഹു റബ്ബുൽസത്ത് കബ ഷെരീഫ് ഉണ്ടാക്കാനുള്ള കൽപ്പന നൽകുകയാണ് കാബ ഉണ്ടാക്കുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ ബലിയെറുക്കാൻ അള്ളാഹു താഴെ കൽപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെയൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് ഇബ്രാഹിം നബിയും മകനും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി മകനോട് ചോദിക്കുന്നുണ്ട് യാ പൊന്നു ഇന്നി അറാഫിൽ മനാമി അന്നി നിന്നെ അറുക്കണം എന്ന കാര്യം ഞാൻ സ്വപ്നത്തിൽ കാണിക്കപ്പെടുന്നുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം ഫംഗുർ മാതാ തറ എന്താണ് നിന്റെ അഭിപ്രായം ആ പൊന്നു മകൻ പറയുന്ന ഒരു കാര്യം യാ അബത്തിഫ് അൽ മാർ അല്ലയോ പിതാവേ അങ്ങയോടെ എന്താണ് കൽപ്പിക്കപ്പെടുന്നത് അതങ്ങ് നിർവഹിക്കണം അങ്ങനെ ബലി അറുക്കാൻ കൊണ്ടുപോകുന്നു അള്ളാഹുതാല ആ ബലിയിൽ നിന്ന് ഇബ്രാഹിം നബി അലിഹിസലാമിനെ രക്ഷിക്കുകയും ആ ബലി ഇബ്രാഹിം നബി തൻ്റെ മകനെ അറുക്കാൻ തയ്യാറായതിനു പകരമായി ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും പിൽക്കാലത്ത് ഒരു മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി ബലി അർപ്പിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും നാം ഈ സമയത്ത് വലിയ വേദനയിലും സങ്കടത്തിലും വേവലാതിയിലുമൊക്കെയാണ് കാരണം അള്ളാഹുവിന് വേണ്ടി വലിയ ആരാധനാ മനോഭാവത്തോടെ പ്രാർത്ഥനാ വജസ്സുകളോടെ ലൈക്ക് അള്ളാഹു മലബൈക്ക് എന്ന് പറഞ്ഞ് കബയുടെ പരിസരങ്ങളിൽ വന്നിരുന്നത് ഒന്നും രണ്ടുമല്ല ലക്ഷോപലക്ഷം ആളുകളായിരുന്നു അവരായിരുന്നു അറഫയിൽ മിനയിൽ മുസ്തലിഫയിൽ രാപ്പാർക്കുകയും നിൽക്കുകയും കൈകൾ ഉയർത്തുകയും ദ്വാഴ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് ഇന്നത് നടക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ എണ്ണം പരിമിതമാണ് ആ കർമ്മങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ ഭാര്യയായ ഹാജർ അലി അള്ളാഹ് വന്നെ ഓർമ്മയും അവരുടെ കഥകളും അവരുടെ സംഭവങ്ങളും ഒക്കെയാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങളെ നമ്മൾ മനോഹരമാക്കുക എന്നതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഈ നമുക്കറിയാം ഈ ഒരു സമയം ആഘോഷത്തിൻ്റെതല്ല ആഘോഷമെന്ന് സാങ്കേതികമായി നമ്മൾ പറയുന്നുവെങ്കിലും നമ്മളുടെ ഈ ആഘോഷം നോക്കൂ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ പോലും ഒന്ന് നിസ്കാരമാണ് മറ്റൊന്ന് തെക്ക്ബീറുകളാണ് ഇപ്പോൾ ഈ അറഫയുടെ അറഫയുടെ സുബ മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിരന്തരമായി വിശ്വാസികൾ തെക്ക്ബീർ ചൊല്ലുന്നു അത് ദുൽഹിജ പതിമൂന്നിൻ്റെ അസോഡ് കൂടെ നമ്മൾ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം ഇന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ഈ പ്രഭാതം മുതൽ പ്രഭാ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പ്രദോഷം മുതൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ നിരന്തരമായിട്ട് തെക്ക് വീറ് ചൊല്ലുന്നു അതാണിതിൻ്റെ ആരാധന അതാണിതിൻ്റെ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് ബലി പെരുന്നാളിൻ്റെ മാംസം വിശ്വാസികൾക്കിടയിൽ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ നമ്മൾ മുഴുവൻ ജനങ്ങളെയും സർവ്വജനങ്ങളെയും കാരുണ്യത്തോടെയും ആദരവോടെയും നോക്കേണ്ട ഒരു കാലഘട്ടമാണ് മനുഷ്യന്മാർക്കിടയിൽ എങ്ങനെയാണ് ഈ സമയത്ത് അകൽച്ചയും വിദ്വേഷവും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിലൊരു രോഗം ഒരു പ്രതിസന്ധി ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കോവിഡ് ബാധിച്ചു മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതദേഹം ദഹിപ്പിക്കാൻ അനുവദിക്കാതെ ആ നാട്ടിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളും അയാളുടെ കൂടെയുള്ള ചില നാട്ടുകാരും സംസാരിക്കുന്നതും ഒച്ച വയ്ക്കുന്നതും കേട്ടപ്പോൾ മനുഷ്യത്വം എവിടെ പോയി മനുഷ്യൻ എന്നുള്ള വിചാരം എവിടെ പോയി എന്തു പറ്റി മനുഷ്യന്മാർക്ക് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് ലോക ജനതയ്ക്ക് മുമ്പിൽ വലിയ മാതൃകകൾ പരസ്പരമുള്ള സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും മതസൗഹാർദ്ദം കൊണ്ടുമൊക്കെ പങ്കുവെച്ച് അതുകൊണ്ട് അഭിമാനം കൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതൊരു ചെറിയ സംഭവമാണെങ്കിലും നമ്മുടെ നാടുകളിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഇതെല്ലാം ഇതിന് സമാനമായതെല്ലാം നമ്മൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം പങ്കുവെക്കുക കാരുണ്യത്തോടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക അങ്ങനെയുള്ള പരസ്പരം സഹായങ്ങൾ ചെയ്യുക നമ്മളിപ്പോൾ ഈ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും അതുപോലെ ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ഈ വർഷം നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എവിടേക്കെങ്കിലും യാത്ര പോകും കുടുംബങ്ങളുമായിട്ട് യാത്ര പോകും ഇന്ന് അതിൻ്റെ പൈസ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസികൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്തവരുണ്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ കൂലിപ്പണിക്ക് പോകാൻ കഴിയാതെ ഭക്ഷണം കിട്ടാതെ ഭക്ഷണം നന്നായിട്ട് വാങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും അവരെ ഒന്ന് കാണാൻ നമ്മൾ ഈ ബലി പെരുന്നാൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് എത്ര മനോഹരമാകും അത് എത്ര വലിയ ഒരാഹ്ലാദത്തിൻ്റെ ഈ ഘട്ടമാകും നമ്മളുടെ ഇടയിലുള്ള ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ അതിൽ ഈ കോവിഡ് കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരിട്ട് പോയി അവരോടുള്ള സ്നേഹവും ബന്ധവും പങ്കുവെക്കുക എന്നത് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാൽ നമുക്ക് ഈ ബന്ധങ്ങൾ ഉണ്ടാവുകയും വേണം അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഫോൺ മുഖേന നമ്മൾ പരസ്പരം പങ്കുവെച്ച് ബന്ധങ്ങൾ പുതുക്കി നമ്മുടെ സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ഒരന്തരീക്ഷമായിരിക്കണം നമുക്ക് ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകേണ്ടത് അള്ളാഹുവിലേക്കുള്ള മടക്കം സൃഷ്ടികൾക്കിടയിലുള്ള പരസ്പരമുള്ള ആഭിമുഖ്യം സർവ്വജനങ്ങളെയും ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള ഒരു ചിന്താഗതി അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് നിശ്ചയമായും മനുഷ്യകുലത്തെ നാം ആദരിച്ചിരിക്കുന്നു ആ ആദരവിൻ്റെ ഭാഗമായി കടലിലും കരയിലും നിരവധി നിരവധി സംവിധാനങ്ങൾ നാം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു എന്ന ആശയം അള്ളാഹു ആ വചനത്തിലൂടെ നമ്മോട് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു ബഹുമാനിച്ച് അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സന്തോഷവും ആനന്ദവും മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ട മറ്റുള്ളവർക്ക് നമ്മൾ സമർപ്പിക്കേണ്ട ഒരു ഘട്ടമായിട്ടാണ് ഈ ബലി പെരുന്നാളിൻ്റെ രാവുകളെയും പകലുകളെയും നമ്മൾ കാണേണ്ടത് നമുക്കിടയിൽ അകൽച്ചകളല്ല നമ്മളുടെ ഇടയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന കണ്ണികളെ അതിൽ വല്ല അകൽച്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല ഇടർച്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിസരങ്ങളിൽ നടക്കുന്ന ഈ പ്രതിസന്ധികളിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മൾ അതിന് ഏറ്റവും വലിയ മാതൃകകൾ സമ്മാനിക്കുന്ന സംവിധാനങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് ഇബ്രാഹിം നബി അലി ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ബലിപെരുന്നാളിൻ്റെ ജാജ്വല്യമാനമായ ഈ ഒരു ത്യാഗസ്മരണകൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാട് നല്ല ഓർമ്മകളുടെ തുടി കൊട്ടി നമ്മെ ഉണർത്തുമ്പോൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കുള്ള തേട്ടം ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതെ നല്ല വാക്കുകൾ പറഞ്ഞും നല്ലത് കേട്ടും നല്ല രീതിയിൽ ഇടപെട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അന്തരീക്ഷം ഏറ്റവും പ്രഫുല്ലമാക്കുക പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും സ്വയം മറക്കാതെ ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ ഗൗരവം ഈ ഒരു ചുറ്റുപാടുകളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വയം തിരിച്ചറിയണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മാസ്ക് ധരിക്കാനും പരസ്പരമുള്ള അകലം പാലിക്കാനും അതുപോലെ രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കൈകൾ ശുദ്ധിയാക്കുക മുഖം വൃത്തിയാക്കുക ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നുകൂടെ ശ്രദ്ധ പുലർത്താനും നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ ഈ വർഷത്തെ പെരുന്നാൾ നമുക്കിങ്ങനെയൊക്കെ ആയെങ്കിലും അടുത്ത വർഷത്തെ പെരുന്നാൾ ആയുരാരോഗ്യത്തോടെ ആനന്ദത്തോടെ പരമാവധി ആഹ്ലാദത്തോടെ അള്ളാഹുവിൻ്റെ ദിവ്യസ്മരണയിൽ നിലനിൽക്കുന്ന ഹൃദയത്തോടെ ആഘോഷിക്കാനുള്ള അവസരം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ സംസാരം വീക്ഷിച്ച ഈ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിച്ച് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു